ഹായ് ഹലോ അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു അടിപൊളി ടിപ്സ് ആയിട്ടാണ്, മഴക്കാലത്തായാലും നമ്മൾ ദൂരയാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോ സമയത്ത് നമുക്കുള്ള ഒരു ശരീരം വേദന ഉണ്ടാവുമല്ലോ, അതുപോലെ മഴയൊക്കെ കൊണ്ടാലും മഴച്ചാറ്റലൊക്കെ കൊണ്ടാലും ജലദോഷവും പനിയും ശരീരം വേദനയൊക്കെ ഉള്ള സമയത്ത് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ സ്ഥിരം ചെയ്യാറുള്ള ഒരു കാര്യാട്ടോ, ആ ഒരു ടൈമില് ജലദോഷമുള്ള ടൈമിലും പനിയുടെ സമയത്തൊക്കെ ദേഹവേദന സമയത്തൊക്കെ ഞാൻ ചെയ്യുന്ന ഒരു ടിപ്സാണ്. അപ്പൊ ഈ ഒരു ടിപ്സ് ചെയ്യാൻ കാരണം, മോള് കൊടൈക്കനാലേക്ക് ടൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവള് വന്ന സമയം മുതൽ ശരീരം വേദന, ജലദോഷം, ചുമ, കഫക്കെട്ടൊക്കെ ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് ഇരിപ്പാണ്. അമ്മ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാട്ടോ. അപ്പൊ ഞാനും ഇതേപോലത്തെ വെള്ളം ആണ് ഉപയോഗിക്കാറ്. അപ്പൊ ഈ ഒരു നമ്മൾ ഈ ഒരു വെള്ളത്തിലോട്ട് വിക്സ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ വിക്സ് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. എല്ലാ വീട്ടിലും ഉണ്ടാവും വെള്ളം ചൂടാക്കാനായിട്ട് ഒരു പാത്രം. അപ്പൊ അങ്ങനെ ഒരു പാത്രം ഉണ്ടെങ്കിൽ അതിലോട്ട് ആദ്യം വിക്സ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചൂടാക്കാനുള്ള വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. പക്ഷെ ഞാനിവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിലാട്ടോ വെള്ളം ചൂടാക്കിയെടുത്തത്. അതാണ് തിളച്ച വെള്ളം ഈ ഒരു ബക്കറ്റിലോട്ട് ഒഴിച്ചിട്ട് വിക്സ് ഞാൻ അതിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. വെട്ടി തിളക്കുന്ന വെള്ളം വേണം കേട്ടോ, നമ്മുടെ ഒഴിക്കുന്ന സമയത്ത് ദേഹത്തൊക്കെ പോവാതെ ശ്രദ്ധിക്കാം. ഇനി നമ്മുടെ വിക്സ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വെള്ളം ഉപയോഗിച്ചിട്ട് തല കഴുകി അല്ലെങ്കിൽ ദേഹം കഴുകി കുളിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാട്ടോ. എനിക്കൊക്കെ ഒരുപാട് ആശ്വാസം തരുന്നൊരു ടിപ്സാണിത്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ജലദോഷമോ അല്ലെങ്കിൽ ശരീരം വേദന ഒക്കെ ഉള്ള സമയത്ത് ഇതേപോലെ ഒക്കെ ഒന്ന് വെള്ളം ചൂടാക്കിയിട്ട് ഒന്ന് കുളിച്ചു നോക്കാം. ഇതൊക്കെ നമ്മള് ഈ വെള്ളം കൊണ്ട് നമ്മൾ കുളിച്ച് കഴിയുമ്പോണ്ടല്ലോ, തലയൊക്കെ കഴുകി കഴിയുമ്പോൾ നല്ലൊരു ആശ്വാസമാണ്. നമ്മളെ ശരീരത്തിന്റെ വേദന ഒക്കെ കുറച്ച് സമയം കഴിയുമ്പോൾ എവിടെ പോയെന്ന് തന്നെ നമുക്ക് തന്നെ മനസ്സിലാവില്ല. അത്രയും നല്ലൊരു ടിപ്സാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്ക ഈ ടിപ്സ് ആവശ്യം വരുന്ന സമയത്ത്. അപ്പൊ എന്റെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.